രാജ്യത്ത് കോവിഡ് വാക്സിനേഷന് മുന്നോടിയായി ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ മാർഗരേഖ ഫലപ്രദമാണോ എന്ന് കണ്ടെത്താൻ ഡ്രൈ റൺ നടത്തും. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, അസം, പഞ്ചാബ് എന്നീ നാല് സംസ്ഥാനങ്ങളിലാണ് അടുത്തയാഴ്ച ഡ്രൈ റൺ നടക്കുക. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 23,068 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 336 മരണവും റിപ്പോർട്ട് ചെയ്തു. നിതിൻ അംബുജൻ ചേരുകയാണ് വിവരങ്ങളുമായി. നിതിൻ, എങ്ങനെയാണ് ഈ കോവിഡ് വാക്സിൻ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇനി സർക്കാർ കടക്കുക? ഒപ്പം ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഈ രോഗനിരക്കും മരണനിരക്കും താഴേക്ക് വരുന്നു എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹർഷൻ, കോവിഡ് ആശങ്ക നിലനിൽക്കുന്നതിനിടെ ഇന്ത്യ അടുത്ത വർഷം ആദ്യം പുതിയൊരു ദൗത്യത്തിന് ഒരുങ്ങുകയാണ്. അതിന് മുന്നോടിയായി നടക്കുന്ന പ്രക്രിയയാണ് ഡ്രൈ റൺ എന്ന പ്രക്രിയ. ഇത് പ്രധാനമായും നേരത്തെ ആരോഗ്യ മന്ത്രാലയം ഈ വാക്സിനേഷൻ സംബന്ധിച്ചൊരു മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരുന്നു. ഇത് ഫലപ്രദമാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഒരു ഡ്രൈ റൺ പ്രക്രിയ നടക്കുക. പ്രധാനമായും നാല് സംസ്ഥാനങ്ങൾ, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, അസം, ഒപ്പം തന്നെ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ് നടക്കുക. ഡിസംബർ 28-29 തീയതികളിലായി പഞ്ചാബിലെ രണ്ട് ജില്ലകൾ, ലുധിയാന ഒപ്പം തന്നെ ഷഹീദ് ഭഗത് സിംഗ് നഗർ ജില്ലകളിലും ഈ പ്രക്രിയ നടക്കും. അത്തരത്തിൽ ഇതിൽ പ്രധാനമായും നേരത്തെ പുറത്തിറക്കിയ മാർഗനിർദ്ദേശം ഫലപ്രദമാണോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. പ്രധാനമായും ഈ ഗതാഗതം, ഒപ്പം തന്നെ ഈ വാക്സിൻ കൊണ്ടുപോകുന്ന ഗതാഗതം, കൂടാതെ ഈ ശീതീകരണം, വാക്സിൻ സൂക്ഷിക്കാനുള്ള ശീതീകരണം അടക്കമുള്ള സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇത് കൃത്യമായി തന്നെ നടക്കുന്നുണ്ടോ എന്ന് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിരീക്ഷിക്കും. ഒപ്പം തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംബന്ധിച്ച് നിരീക്ഷിക്കും. കൂടാതെ വാക്സിൻ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങളൊക്കെ തന്നെ ഈ ഡ്രൈ റൺ പ്രക്രിയയുടെ ഭാഗമായി തന്നെ പരിശോധിക്കും. ഈ ഒരു പരിശോധനയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഈ വാക്സിനേഷന് മുന്നോടിയായി തന്നെ വീണ്ടും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത് പരിശോധിക്കും. അതിനുശേഷം മാർഗരേഖ വീണ്ടും അത് ഏതെങ്കിലും തരത്തിലൊരു മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം തന്നെ പരിഗണന ഈ ആരോഗ്യ മന്ത്രാലയം വരുത്തും. ഇതാണ് ഈ ഡ്രൈ റൺ എന്ന ഒരു പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ സംസ്ഥാന നാല് സംസ്ഥാനങ്ങളാണ് ഈ ഡ്രൈ റൺ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 24 മണിക്കൂടെ 23,000-ത്തിലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി 25,000-ത്തിൽ താഴെയാണ് രോഗബാധയുടെ എണ്ണം. അതേസമയം ഈ മരണസംഖ്യ 300-ന് മുകളിൽ കഴിഞ്ഞ 24 മണിക്കൂടെ പോയൊരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതേസമയം കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേസുകൾ, പ്രതിദിന കേസുകൾ സ്ഥിരീകരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. നിലവിലിപ്പോൾ 6 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് 70% കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ മഹാരാഷ്ട്ര, ഒപ്പം തന്നെ തമിഴ്നാട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളും ഈ പ്രതിദിന കേസുകളുടെ വർദ്ധനയുള്ള സംസ്ഥാന പട്ടികയിലുണ്ട്. ഒപ്പം തന്നെ ജനിതകമാറ്റം സംഭവിച്ച കോവിഡ് ഇതുവരെ ഇന്ത്യയിൽ എത്തിയിട്ടില്ല എന്ന് വീണ്ടും ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരമായി തന്നെ നമുക്ക് നൽകാൻ കഴിയുന്നത്. ട്വന്റി ഫോർ, 2 വർഷത്തിന്റെ നിറവിൽ